ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണമ്മു? ഇന്നത്തെ വീഡിയോ ഒരു KFC ചിക്കൻ ആണ്. അതെങ്ങനെ വീട്ടില് സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോക്ക് കിടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിക്കുക. തൊട്ടടുത്ത തന്നെ ബെല്ലേക്കും കൂടെ നിലവിൽ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി എത്തിച്ചതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് KFC ചിക്കന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ ആണ്. ചിക്കൻ 2 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ലൈൻ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മസാല ഒക്കെ നേരം പോലെ അതിൽ പിടിക്കുള്ളൂ. അടുത്തായിട്ട് മൈദ എടുത്തിട്ടുണ്ട്. മൈദ 1 കിലോ ഞാൻ എടുത്തിരിക്കുന്നത്, അതിൻ്റെ പകുതി മതിയാവും. പിന്നെ 100 ഗ്രാം കോൺഫ്ലോർ, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്. അയ്യോ സോറി ഗൈസ്, അത് മാറിപ്പോയിട്ടോ. ഇതാണ് വെളുത്തുള്ളി പേസ്റ്റ്. ഇത് ചെറിയുള്ളി പേസ്റ്റ് ആണ് കേട്ടോ. ചെറിയുള്ളിനെ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല, മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ നാരങ്ങ നീര്. ഇത് ഞാൻ 1 നാരങ്ങ നീരാണ് എടുത്തിരിക്കുന്നത്. നീരിനനുസരിച്ച് നാരങ്ങ എടുക്കാവുന്നതാണ്. പിന്നെ 2 എഗ്ഗ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതാ ഓട്സും. ഓട്സാണ് പുറത്തത്തെ ക്രിസ്പിനെസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് KFC ചിക്കൻ എങ്ങനെ സിമ്പിളായി വീട്ടിലുണ്ടാക്കിയാന്ന് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മളൊരുപാട് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മളിപ്പോൾ ചിക്കനിലേക്ക് ഉള്ള മിക്സിംഗ് ആണ് നോക്കുന്നത്. അതിലേക്ക് കുറച്ച് മൈദ, നേരത്തെ പറഞ്ഞ പോലെ പകുതി മതിയാവും. നിൽക്കട്ടെ. അതുപോലെ നമുക്ക് അവിടെ കുറച്ച് കോൺഫ്ലോർ കുറച്ച് മതി കേട്ടോ. ചിക്കൻ്റെ അളവിനനുസരിച്ച് എടുക്കാം. അതേപോലെ കുറച്ച് മുളക് പൊടി അത്ര മതി. പിന്നെ അതേപോലെ മഞ്ഞപ്പൊടി എത്ര മതിയാവും. പിന്നെ കുറച്ച് ഗരം മസാല. ഒരുപാട് മസാല ഒന്നും ഇതിന് ചേർക്കണ്ട. അപ്പോൾ കളർ മാറി ആ KFC സ്റ്റൈൽ നമുക്ക് കിട്ടില്ല. നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുറച്ചായി മിക്സ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് ഉപ്പും കുറച്ച്, പിന്നെ ടേസ്റ്റ് തൊക്കിട്ടിട്ട് കൊടുത്താൽ മതി. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വാഷ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഓരോന്നോരോന്നിട്ടാ. നന്നായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ചിക്കൻ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മിക്സി നിങ്ങൾക്ക് തയ്യാറാക്കുന്നതാണ്. പിന്നെ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ചിക്കൻ പൊട്ടാതെ നോക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ശരിക്കത്തെ ഒരിത് കിട്ടുള്ളൂ. ശരിക്കത്തെ KFC സ്റ്റൈൽ ചിക്കൻ കിട്ടുള്ളൂ. നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ചിക്കൻ നന്നായിട്ട് നമ്മളതിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചെറുള്ളി പേസ്റ്റ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ചെറുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അതുപോലെ വെളുത്തുള്ളി പേസ്റ്റും. ഇതൊക്കെ കൂടി നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ തേച്ച് കൊടുപ്പിക്കാം. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ചിക്കൻ നമ്മൾ അതിലിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഗ്ഗ് ഇടിച്ച് കുറച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ നാരങ്ങ നീര്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ നന്നായിട്ട് നമ്മൾ മസാല ഇതൊക്കെ തേച്ച് നന്നായി കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവനെ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 1.5 മണിക്കൂർ ഇവിടെ റെസ്റ്റിലിരിക്കട്ടെ. അപ്പോൾ നമുക്ക് അടച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അവിടെ ഇരുന്നോട്ടോ, കുറച്ച് നേരം കഴിഞ്ഞ് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ പാകത്തിനുള്ള ചൂട് മതി കേട്ടോ. ഒരുപാട് അയക്കന്നെ ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട്. ഇത് ഈ മസാലത്തിലൊക്കെ ആക്കിയിട്ട് നമ്മുടെ ഈ ഓട്സ്, ഓട്സിലിങ്ങനെ വെച്ച് എല്ലാവിടേക്കും ഇങ്ങനെ ഇതാക്കി കൊടുക്കണം. ഓട്സ് എല്ലാ ഭാഗത്തേക്കും ആക്കണം. എന്നാലാണ് ഒറിജിൻ്റെ ഒരു KFC ലുക്ക് കിട്ടുള്ളൂ. എല്ലാവിടേക്കും ഇതാക്കിയതിന് ശേഷം നമ്മുടെ എണ്ണയിലേക്ക് നമുക്ക് അടുത്തൊരു പീസും കൂടി അങ്ങനെ ചെയ്യാം. അതുപോലെ ഇതിൽ കോട്ട് ചെയ്യുക, നന്നായിട്ട് കോട്ട് ചെയ്യണം. നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് മൊത്തം ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഒരു സൈഡ് നമ്മുടെ KFC ചിക്കൻ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ മറിച്ചിട്ട് കൊടുക്കാം.
അതുപോലെ ഇങ്ങനെ മറച്ചിടുക. നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ട് ഒരു സൈഡ്, അതേപോലെ രണ്ട് സൈഡ് മറച്ചിട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് KFC ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതാ സെക്കൻഡ് ട്രിപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ചിക്കനൊക്കെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫ്രണ്ട്സ്, ഇത് നമ്മുടെ KFC ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് ചെയ്യാൻ കൂടെ അനിയത്തിക്കുട്ടീൻ്റെ ടൊമാറ്റോ സോസൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മ ഇവിടുത്തോ നമുക്കിത് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് സോസിൽ ഇങ്ങനെ ഉണ്ട് ഡിപ്പ് ചെയ്തിട്ട്. സൂപ്പറാണ് ഫ്രണ്ട്സ്, ഒന്നും പറയാൻ കിട്ടില്ല കേട്ടോ. കഴിച്ചു കഴിഞ്ഞാ അമ്പോ അടിപൊളിയാണ്. ഒറിജിനൽ KFC പറയാൻ പറ്റില്ല, സാധാരണക്കാരൻ്റെ KFC എങ്ങനെയാണെങ്കിൽ പറയാം. അടിപൊളി ഉണ്ട്. അതുകൊണ്ടോ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടോ, ഉള്ളിൽ വേവോന്ന്, വേവ് കിട്ടും, നല്ല നന്നായിട്ട് വേവും. ഒന്നും പറയാൻ കിട്ടില്ല, നമുക്കിത് കഴിച്ചിട്ട് പറയാം. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനല്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക, ഇത് കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡിഫറെൻ്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം അടുത്തൊരു ഇതേ കിടിലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.